ചെറിയ ചിന്ത പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം. വളരെയധികം പൊള്ളലേറ്റ് ഒരു യാചകൻ ചൈനയിലെ ഒരു മിഷൻ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തി. ആ യാചകന് ഒട്ടിച്ചേർക്കുവാൻ, ചർമ്മം നൽകുവാനായി ആരുമില്ലെന്ന് ആശുപത്രിയിലെ മിഷണറി ഡോക്ടറായ എലിനോർ ചെസ്നട്ട് മനസ്സിലാക്കി. അടുത്ത പ്രഭാതത്തിൽ ആശുപത്രി ജീവനക്കാർ നോക്കിയപ്പോൾ ഡോക്ടർ എലിനോർ മുടന്തി നടക്കുന്നതാണ് കണ്ടത്. ആ ദിവസം വരെ തനിക്ക് അപരിചിതനായിരുന്ന ആ യാചകന് വേണ്ടി ഡോക്ടർ എലിനോർ ചർമ്മം നൽകിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നോക്കൂ, സെൽഫ്ലെസ് ലവ്, നിസ്വാർത്ഥമായ സ്നേഹം. സ്നേഹിക്കുന്നതിന് മനുഷ്യൻ പല ക്രൈറ്റീരിയാസ് നോക്കാറുണ്ട്. ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ടും തിരിച്ചും ചെയ്യും. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ വെളിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളാണ്. എന്നാൽ പ്രതിഫലം ഒന്നും നോക്കാതെ തിരിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തുലോം ചുരുക്കമാണ്. എലിനോറിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീരെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ വിരലെണ്ണാവുന്നവർ മാത്രമായി അത് പരിമിതപ്പെടുകയാണ്. സ്നേഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കണം, നിസ്വാർത്ഥമായി സ്നേഹിക്കണം. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം ഇന്ന് നമുക്ക് എവിടെയും കാണാം. അത് വിവിധ തരങ്ങളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെയുള്ള ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ആ ഒരു സ്നേഹമാണ് കണ്ടുവരുന്നത്. ഇങ്ങോട്ട് ലൈക്ക് ചെയ്താൽ അങ്ങോട്ട് ലൈക്ക് ചെയ്യും, ഇങ്ങോട്ട് ഷെയർ ചെയ്താൽ അങ്ങോട്ടും ഷെയർ ചെയ്യുവാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മനോഭാവങ്ങളും സമീപനങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ആത്മാർത്ഥമായി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നുള്ളത് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു വിഷയം തന്നെയാണ്. അത് നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നൊരു ചോദ്യം കൂടിയാണ്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഏതെങ്കിലും വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിലാണോ, അതോ വ്യവസ്ഥകൾക്ക് അതീതമായി നിസ്വാർത്ഥമായിട്ടാണോ ഞാൻ സ്നേഹിക്കുന്നത്? പ്രതിഫലേച്ഛ കൂടാതെയുള്ള സ്നേഹം, ആ ബന്ധം എപ്പോഴും ശക്തവും സുദൃഢവുമായിരിക്കും. വ്യവസ്ഥകൾക്കനുസരിച്ചുള്ളത് ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ, അത് കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവാം. സ്നേഹിക്കുന്നെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കണം, ആഴമായി സ്നേഹിക്കണം. മറ്റുള്ളവരെയും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്നവരെ കൈത്താങ്ങുവാൻ നമുക്ക് കഴിയണം. മനസ്സിൽ മുറിവേറ്റിരിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസ വാക്ക് പറയുവാൻ നമ്മൾക്ക് കഴിയണം. ഇതൊക്കെയല്ലേ ഈ കൊച്ചു ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നതായ കാര്യം. അല്ലാതെ നമ്മുടെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി നമ്മളിങ്ങനെ കുറേ ഓടിയും അധ്വാനിച്ചതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. അധ്വാനങ്ങളൊക്കെ വേണം, ഓടണം, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ നമുക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. ഇതെല്ലാം നമ്മൾ നിർവഹിച്ചേ മതിയാകത്തുള്ളൂ. അത് ചെയ്യുവാൻ ഒരു നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ ഇതാ ആ യാചകൻ അപരിചിതനായിരിക്കെ ഡോക്ടർ മറ്റൊന്നും ചിന്തിക്കാതെ ഒരുവൻ്റെ ജീവൻ രക്ഷിക്കുവാൻ, അവനെ സഹായിക്കുവാൻ സ്വയം സന്നദ്ധനായിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ വോളണ്ടിയർലി തങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുവാനും സമർപ്പിക്കുവാനും കഴിയുന്ന ആളുകളെ ഇന്നും ആവശ്യമുണ്ട്. നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ താല്പര്യമുള്ള, മനസ്സുള്ള ആളുകളെ ഇന്നും ആവശ്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കൂടെ അത് അവരുടെ ജീവിതത്തിലും അത് പ്രയോജനപ്പെടത്തക്ക നിലയിലേക്ക്, ഉപകാരമാകത്തക്ക നിലയിലേക്ക് ആ സ്നേഹം വർദ്ധിച്ചു വരുന്നതായി തീരട്ടെ. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. May God bless you.